ഹജ്ജ് തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് അറഫ. 10 ദിവസം കഴിഞ്ഞ് നടക്കുന്ന അറഫ സംഗമത്തിനായി ടെന്റുകളും ജബൽ റഹ്മ മലയും ഒരുങ്ങി. ഹജ്ജിന് മുമ്പ് തന്നെ അറഫയും അറഫയിലെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളും സന്ദർശിക്കുന്ന തിരക്കിലാണ് ഹജ്ജിനെത്തിയ തീർത്ഥാടകർ. ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അറഫ സംഗമത്തിനായുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മത്തിന് വേദിയാകുന്ന അറഫയിൽ ടെന്റുകളുടെ നിർമ്മാണ ജോലികൾ അവസാനഘട്ടത്തിലാണ്. നമിറ പള്ളി തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രവാചകൻ തന്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ജബലുർ റഹ്മ മലയുടെ സമീപത്തേക്ക് ഇപ്പോൾ പ്രവേശനമില്ലെങ്കിലും അകലെ നിന്ന് ഈ മല കാണാൻ ദിനം പ്രതി ആയിരക്കണക്കിന് സന്ദർശകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നെത്തിയ ഹജ്ജ് തീർത്ഥാടകരും ജബലുർ റഹ്മ മലയും നമിറ പള്ളിയും ഉൾപ്പെടെ കാണാനായി അറഫയിൽ എത്തുന്നുണ്ട്. As far as what we have seen over here, the preparation is very good. The tents in the Arafat and the Mina and everything, whatever they have installed till now, it's going on very nicely. And just we wanted to have an experience beforehand. So how does we feel when we come on the actual day of that Arafa? So that's the reason why we are over here. സന്ദർശകരെ കാത്തിരിക്കുന്ന തെരുവു കച്ചവടങ്ങളാണ് അറഫയുടെ മറ്റൊരു പ്രത്യേകത. തീർത്ഥാടകർക്ക് സൗദിയിൽ ഉപയോഗിക്കാനുള്ളതും നാട്ടിൽ കൊണ്ടുപോകാനുള്ളതുമായ സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഹജ്ജ് വേളയിൽ തീർത്ഥാടകരെ കൊണ്ട് വീർപ്പുമുട്ടുന്ന സ്ഥലങ്ങളിലൊന്നാണ് അറഫയിലെ ജബലുർ റഹ്മ മല. പല തീർത്ഥാടകർക്കും ഹജ്ജ് വേളയിൽ ഇതിന്റെ സമീപത്തൊന്നും എത്താൻ സാധിക്കാറില്ല. അതുകൊണ്ട് ഹജ്ജിന് മുമ്പ് തന്നെ ഇവിടെ സന്ദർശിക്കുകയാണ് തീർത്ഥാടകർ. അറഫയിലെ ജബലുർ റഹ്മ മലയ്ക്ക് സമീപത്തു നിന്നും ക്യാമറമാൻ സാലി ഉറുമ്പിയോടൊപ്പം ജലീൽ കണ്ണമകനം 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.